റിപ്പോർട്ടുകളിലേക്ക്. പാചകവാതക സബ്സിഡിക്ക് ആധാർ കാർഡ് നിർബന്ധമല്ലെന്ന ഉത്തരവ് ഒരാഴ്ചക്കുള്ളിൽ ഇറക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി വി എന്തായാലും വിജയൻ എതിരൊന്നും പറയായിരുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ദാസൻ എന്തെങ്കിലും പറഞ്ഞല്ലേ വിജയ് എതിര് പറയൂ. ദാസനും സിനിമ ദുബായ് കൊണ്ടുവന്ന് പറഞ്ഞ എന്റെ സുഹൃത്ത് വിജയനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആന്ന് നടക്കൂലേ, അയാൾക്ക് ഇത്തിരി പൊങ്ങച്ചം കൂടൂല. കുതിരപ്പുറത്തുനിന്ന് വീണു പോലും. ദുബായിൽ എവിടെ ഇരിക്കുന്നു കുതിര? അതെ, അതൊന്നും നീ നോക്കണ്ട. ദുബായിലും സൗദിയിലും ബന്ധുക്കൾ ഒരുപാട് ഉണ്ടായിട്ടും അക്കരെ കടത്താൻ ഒരു ഡമ്പുകാരനെങ്കിലും വന്നല്ലോ. അതെ, നമ്മൾ ആരെ അങ്ങനെ കുറ്റം പറയാനൊന്നും പാടില്ല. പെണ്ണുമിള്ള കുറച്ച് ഡീസന്റ് ആണെന്ന് തോന്നുന്നു. എന്ത് ഡീസന്റ്? അവര് പറയണ കേട്ടില്ലേ, വിജയത്തിനെ പറ്റി അവിടുത്തെ ഒറ്റകങ്ങളോട് ചോദിച്ചാ പോലും പറയും. എനിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. അവനെ ഒരു ഭാഗ്യവാന. ഒരാണം പറഞ്ഞ് നേരെ എത്ര ആയാ മാണി വന്നണ്ട, ഞാൻ അങ്ങനെ തുടങ്ങാൻ പോണേ. ബ്രേക്ക്ഫാസ്റ്റ് അവലോസ് ഉണ്ടാ? ശരി, അതിന്റെ കൂടെ പാല് കൂടെ വേണം, ഇല്ലെങ്കിൽ ഇത് തൊണ്ടേന്ന് ഇറങ്ങൂല. ഇവന് പപ്പേട്ടാ, ഈ ദുബായിലെ പോക്ക് ശരിയായിട്ടില്ലെങ്കിൽ ഇവൻ ഇവിടം വിട്ടു പോകുന്നേ എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ ശരിയാകാതിരിക്കും? എന്റെ കൂട്ടുകാരനല്ലേ വിജയൻ, ഒരേ ക്ലാസ് ഇരുന്ന് പഠിച്ചവരാ. അവൻ പറഞ്ഞാ പറഞ്ഞതാ. ആണോ? കള്ള ചെയ്താ മതി. അതെ കൗസല ചേച്ചി, അതെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട മീനച്ചാറ് അച്ചപ്പം അവലോസ് പൊടി ഒരാളുടെ കൈവശം കൊടുത്തു വിടുന്നുണ്ട്. ആ അതെ, പപ്പേട്ടന്റെ അടുത്ത കൂട്ടുകാരനെ പുള്ളി. ഞാൻ ചേച്ചിയുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? കൗസല ചേച്ചി കുറെ നാളായിട്ട് പറയുന്നല്ലേ, എല്ലാം നീറ്റായിട്ട് പാക്ക് ചെയ്ത് കൗസല്യ എന്നുള്ള പേര് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതെ, സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് വിളിക്കണം കേട്ടോ. ആ ശരി പപ്പേട്ടാ, എല്ലാം കൂടെ ഒരു 10-40 കിലോ വരും. അല്ലേ കൂട്ടുകാരന് അതൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ. ഓ, എന്ത് ബുദ്ധിമുട്ട്? 100 കിലോ സാധനമായിരുന്നാലും കൊണ്ടുപോകാന്നാ അവൻ പറഞ്ഞു. ആണോ? ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞ് 40 കിലോ ആയിട്ട് കുറച്ച്. പപ്പേട്ടാ, സാധാരണ ലീവ് കഴിഞ്ഞു പോകുന്നവരൊന്നും ഇങ്ങനത്തെ ലഗേജ് കൊണ്ടുപോകാറില്ല. എന്നോട് അവൻ അത്രക്ക് സ്നേഹമാ പത്മ. കൂട്ടുകാരായ ഇങ്ങനെ വേണം. എന്തൊരു ആത്മാർത്ഥതയാ അല്ലേ. ഇടക്കിടക്ക് അവനെ വിളിക്കണം പത്മ, അവൻ അവിടെ ഉള്ളത് നന്നായി. അതെ, പ്രഫുലനൊന്ന് അവിടെ പോയിട്ട് വേണം നമുക്കെല്ലാവർക്കും കൂടെ ദുബായിലോട്ട് പോവാൻ. പിന്നെ പപ്പേട്ടാ, ഈ വിസയുടെ കാശിന്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നു? ഞാൻ ചോദിച്ചു, പക്ഷെ അവൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവരാ കാശൊക്കെ പപ്പേട്ടന്റെ ഇത് വാങ്ങുന്നു. ഏതായാലും നമ്മൾ വിസയ്ക്കുള്ള കാശ് അവൻ ചോദിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കണം. അതൊക്കെ വേണം പപ്പേട്ട, അതല്ലേ ഒരു മര്യാദ. പിന്നെ പത്മം, ഒരു കുപ്പി മീനച്ചാറും അവന് കൊടുക്കണം. അതൊക്കെ ഞാൻ എപ്പോഴും എടുത്തു വെച്ച് കഴിഞ്ഞില്ലേ. പിന്നെ പ്രഫുല്ലന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയും സി വിയും മറക്കാതെ എടുത്തു വെക്കാൻ പറയണേ. ഞാൻ അവനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. വാ പപ്പേട്ട, ചവിടിക്കാം. പത്തൊൻപത് കിലോയുടെ സാധനമുണ്ട്, ഇതെല്ലാം കൊണ്ടുപോകാൻ അളിയന് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എന്തോന്ന് ബുദ്ധിമുട്ട്? നിന്നോടല്ല, ഈ അളിയനോട. ഒരു വിഷയമില്ല അളിയ, എന്റെ ഫ്ളാറ്റിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരം വരില്ല മർണയുടെ ചിറ്റപ്പന്റെ മകന്റെ ഫ്ളാറ്റ്. എന്താ ഇത്? ഇതാണ് എന്റെ ബയോഡേറ്റ. ഓ ഓ ഓ,
പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ ഉണ്ടല്ലോ. ചെന്നുടനെ വിളിക്കാം. ആ അത് മതി മതി മതി. നാളെ എപ്പോഴാണ് അളിയന്റെ ഫ്ലൈറ്റ്? ഡോക്യുമെന്റ്സ് കൊടുത്തല്ലേ ഉള്ളൂ, ഇനി വിസ വരണമല്ലോ. അളിയനോടല്ല, ഈ അളിയനോടാണ് ചോദിച്ചത്. വൈകുന്നേരം 6 മണിക്ക്. ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം. അപ്പോ അടുത്ത മാസം അവധിക്ക് വരുമ്പോ കാണാം. ഇനിയും 10-15 വീട്ടിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാണ്ടേ. എന്നാ പോട്ടെ കളിയാ. ഇത് അവിടുത്തെ രീതിയാ. ശരി, നമസ്കാരം. എന്തൊക്കെ പറഞ്ഞാൽ കൂട്ടുകാരന് നല്ല മാതൃസ്നേഹമുണ്ട്. പിന്നെ ചേച്ചി, ആ വണ്ടി മുഴുവനെ ഓരോരുത്തർക്കും കൊടുക്കാനുള്ള സാധനങ്ങൾ ലോഡ് കണക്കിന് അടുക്കി വെച്ചിരിക്കുക. ഇതുകൂടെ പെട്ടെന്ന് കൊണ്ട് കൊടുക്കട്ടെ. എന്തായാലും അവന് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. അതോടെ ഇടുകളെ, അതോടെ. അളിയന്റെ കൂട്ടുകാരൻ ആ ഗൾഫുകാരൻ വിജയനില്ലേ, സമർത്ഥൻ അളിയാ, സമർത്ഥൻ. അവന് ദുബായിലൊക്കെ കിടിലനാ. ദുബായിൽ മാത്രമല്ലെന്നേ, ചെന്നൈയില്, പിന്നെ ഹൈദരാബാദില്, മുംബൈയില്, അവിടെയൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ. പിന്നെ ഭയങ്കര ഹോൾഡ് അല്ലേ, ഹോൾഡ്, പിന്നെ ഭയങ്കര ഹോൾഡ് അല്ലേ. അതെല്ലേ, ഈ അച്ചാറുപ്പ് പരിചയണ്ടോ? അയ്യോ, ഇത് ഞാൻ കൗസല്യ മാമയ്ക്ക് വേണ്ടി പ്രത്യേക പിക്കിൾ പാക്ക് ചെയ്തത് ആണല്ലോ. അലയാ, ഓർമ്മയുണ്ടോ ഇത്? ഓർമ്മയുണ്ട്. അലയുടെ സുഹൃത്തില്ലേ ഈ മോഹനെ, എന്താ അല്ല, വിജയല്ലേ? ആ വിജയൻ. ആ വിജയ് ഇതുപോലെ വീടുകളിൽ വന്ന് അച്ചാറങ്ങളും പലഹാരങ്ങളും ഒക്കെ പാർസൽ ചെയ്ത് കൊണ്ടുപോകുന്നത് എവിടേക്കാ? ഇതെല്ലാം മറിച്ച് വിൽപ്പനയാണ് അവന് ജോലി. വിജയ് കൊണ്ടുവാ, കൊണ്ടുവാ, ബോധ്യപ്പെടുത്തി തരാം. ഈ പെട്ടികള് പരിചയമുണ്ടോ? ഒന്ന്, ഇവിടെ നിറങ്ങിയ സമയത്ത് യവൻ ആ വന്നവന് 2000 രൂപയ്ക്ക് ഇത് മറിച്ചു വിറ്റു. അത് ചേച്ചി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പണക്കാരായ ഏതെങ്കിലും കുട്ടികൾ നുണഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, അവന്റെ വേഷം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഉദരനിമിത്തം ബഹുകൃത വേഷം.